ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് പുതിയൊരു സെൽ ഫോണിംഗ് കിഡ് കാജ് സെൽ ഫോണിംഗ് ആപ്ലിക്കേഷനും അതുപോലെ തന്നെ എല്ലാവർക്കും പേടിഎം ക്യാഷും കിട്ടുന്ന ഒരു കിഡിലൈൻ ട്രിക്കുമാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഒന്നാമത്തെ നമ്മളെ എല്ലാവർക്കും പേടിഎം ക്യാഷ് ഉറപ്പായിട്ട് കിട്ടുന്ന ഒരു കിഡിലൈൻ ക്യാമ്പയിനും, അതുപോലെ തന്നെ രണ്ടാമത്തെ പുതിയൊരു സെൽ ഫോണിംഗ് ആപ്ലിക്കേഷനാണ്. സെൽ ഫോൺ നിങ്ങൾക്ക് റഫർ ചെയ്ത് ഏൺ ചെയ്യാം, അതുപോലെ തന്നെ സെൽഫായിട്ടും സ്പിൻ ചെയ്ത് സ്ക്രാച്ച് ചെയ്ത് ഡെയിലി ചെക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് എല്ലാ രീതിക്കും ഏൺ ചെയ്യാം. അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷനിലെ റഫർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റഫർ കിട്ടാൻ വേണ്ടി ഒരു കാര്യം ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ ആർക്കും ഷെയർ ചെയ്യാതെ നിങ്ങൾക്ക് റഫർ കിട്ടാൻ ചാൻസ് ഉണ്ട്. ആ കാര്യം ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. ഒരു ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ഗിവ് അവേ പോലെയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോയിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുക, എങ്ങനെയാണ് ഫ്രീ ആയിട്ടുള്ള ക്യാമ്പയിൻ ജോയിൻ ചെയ്യുക എല്ലാം നമ്മൾ നോക്കാം. കാരണം ആ ക്യാമ്പയിൽ ജോയിൻ ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് വീഡിയോ കാണാം. കാരണം ഒരു മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് കാര്യങ്ങളുണ്ട്, എന്നാലേ പേയ്മെൻറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കിഡിലൈൻ ആപ്ലിക്കേഷൻസ്, അതുപോലെ തന്നെ കിഡിലൈൻ അൺലിമിറ്റഡ് സ്ക്രിപ്റ്റുകൾ, അതുപോലെ തന്നെ ക്യാമ്പയിൻസ്, ലൂട്ട് ഓഫേഴ്സ്, പുതിയ പുതിയ ഓഫേഴ്സ്, ഫ്രീ ആയിട്ട് പേടിഎം ക്യാഷ് എന്ന ട്രിക്ക്, അതുപോലെയുള്ള കിഡിലൈൻ സംഭവങ്ങളാണ് നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചാനൽ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. അത് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിക്ക് ഉപകാരം ഉണ്ടാവും. നിങ്ങൾ ചെയ്യാതെ പോയാൽ നിങ്ങൾക്കാണ് നഷ്ടം. അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലും എല്ലാവരും ടെലിഗ്രാം ചാനലും മസ്റ്റായി ജോയിൻ ചെയ്യുക. ക്യാമ്പയിൻസ് സ്ക്രിപ്റ്റ് കാര്യങ്ങൾ ടെലിഗ്രാമിൽ കിട്ടും, പുതിയ ആപ്ലിക്കേഷൻസും കിട്ടും. വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം, എല്ലാം ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിനകത്തോ നിങ്ങൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് സ്പോർട്ട് ടിപ്സ് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ സ്പേസ് ഒന്നും വിടാതെ സ്പോർട്ട് ടിപ്സ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും, നമ്മുടെ ചാനലിൽ കിട്ടും. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ക്യാമ്പയിനാണ്, ക്യാമ്പയിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ക്യാഷ് വാല ക്യാമ്പയിനൊക്കെ പറഞ്ഞിട്ട് ഇതിനാണ് ടെലിഗ്രാമിൽ വാട്സപ്പിൽ ഇട്ടതാണ്. അഥവാ അത് ചെയ്യാൻ ഒരുപാട് പേർക്ക് അറിയില്ല. അതായത് ഞാൻ ഇതിലൊരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യം ആരും ചെയ്യാൻ ചാൻസ് ഇല്ല, അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ക്യാമ്പയിൻ്റെ മുകളിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ക്യാമ്പയിൻ്റെ മുകളിൽ ക്ലിക്കുമ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ലോഡായിട്ട് വരും. അപ്പോൾ അത് ലോഡായിട്ട് വന്നാൽ നമ്മുടെ പേടിഎം നമ്പർ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ പേടിഎം നമ്പർ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ പേടിഎം നമ്പർ അടിച്ചു കൊടുക്കുന്നത്. പേടിഎം നമ്പർ അടിച്ചതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ അവരെല്ലാം കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ, അപ്പോൾ നേരെ നമുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറയാം. ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം ആപ്ലിക്കേഷൻ. ഞാനിപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആണ്. നിങ്ങൾ ആദ്യം തന്നെ ഇതിലേക്കൊന്ന് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യാൻ പ്രൊഫൈൽ ഭാഗത്ത് പോയിട്ട് ഇവിടെ ആയിട്ട് നിങ്ങൾ കാണാൻ പറ്റും. നമ്മുടെ എന്താ പറയുക, നിങ്ങൾ ഗൂഗിൾ വെച്ചിട്ടോ ഗൂഗിൾ വെച്ചിട്ട് നമുക്ക് ഇത് ലോഗിൻ ചെയ്യാൻ പറയും. ഗൂഗിളോ ഫേസ്ബുക്ക് എങ്ങനെ വെച്ചാൽ ഇതിലേക്കൊന്ന് പ്രൊഫൈൽ ഭാഗത്ത് പോയിട്ട് ഇതിലേക്കൊന്ന് സൈനപ്പ് ചെയ്തെടുക്കാം. സോറി, ലോഗിൻ അല്ല, സൈനപ്പ്. സൈനപ്പ് ചെയ്തതിന് ശേഷം ജസ്റ്റ് നിങ്ങൾക്ക് ഇത്ര ചെയ്താൽ നിങ്ങൾക്ക് എമൗണ്ട് കിട്ടില്ല. നിങ്ങൾ ഇതിൽ ഇതിനപ്പുറം ചെയ്യേണ്ട, അതായത് ഹോം ബോയിൽ പോയിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള നിങ്ങൾ ഏതാ നിങ്ങൾക്ക് ക്രിക്കറ്റ് ആണോ ഫുട്ബോൾ ആണോ ബേസ് ബാസ്കറ്റ് ബോൾ ഏതെങ്കിലും ഒരു പ്രെഡിക്ഷൻ എടുക്കുക. ഞാനിപ്പോൾ ഫുട്ബോൾ എടുത്തിട്ട് ഒരു മാച്ച് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഫ്രീ ആയിട്ട് സീറോ റുപ്പീസിന് കയറാൻ പറ്റുന്ന ഒരു മാച്ചിൽ എൻ്റർ ചെയ്താലേ പേയ്മെൻറ്റ് കിട്ടുള്ളൂ. സീറോ റുപ്പീസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ ഇത് കാണാം, ഇത് 10 ആണ്. അപ്പോൾ ഇത് ഇവിടെ ഉള്ളത് 0 ആണ്. അപ്പോൾ 0 കിട്ടുന്ന ഞങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അത് നിങ്ങൾ ആ 0 മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ജസ്റ്റ് അവർ പറയും ഇത് ഇതെങ്ങനെയാണ് ടീം സെലക്ട് ചെയ്യുക എന്നെല്ലാവർക്കും അറിയാം. ഇപ്പോൾ ജി കെ പ്ലാൻ ഗോൾ കീപ്പർ എടുത്താൽ സെലക്ട് 1 ഗോൾ കീപ്പർ എന്ന് കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾ അടുത്തെടുത്താൽ അതും കാണിക്കും. ഇപ്പോൾ ഡിഫൻഡർ എടുത്താൽ 3-5, അത് 3-4-5 അതിനുള്ള ഡിഫൻഡേഴ്സിന് അങ്ങനെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനൊന്ന് സെലക്ട് ചെയ്യാം, ഒരു ഗോൾ കീപ്പർ സെലക്ട് ചെയ്തു. ഡിഫൻഡർ ചോദിക്കുന്നത് അപ്പോൾ ഞാൻ 2-3-4 പേരെ സെലക്ട് ചെയ്തു. മിഡ്ഫീൽഡർ അതുപോലെ തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ 3 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തത് ഫോർവേഡ് ആണ്. ഫോർവേഡ് ഞാൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാണ്. അപ്പോൾ ഫോർവേഡ് ജസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഫോർവേഡ് സെലക്ട് ചെയ്തു ചോദിച്ചാൽ നിങ്ങൾ കണ്ടിന്യൂലി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആണ്. അവിടെ നിങ്ങൾ എല്ലാത്തിനും ഇപ്പോൾ ഗോൾ കീപ്പറിന് ഒരാളെ സെലക്ട് ചെയ്യുക, ഡിഫൻഡർ എന്ന ഒരാളെ സെലക്ട് ചെയ്യുക, അതുപോലെ തന്നെ മിഡ്ഫീൽഡർ എന്ന ഒരാളെ സെലക്ട് ചെയ്യുക. ഫോർവേഡ് എന്ന് എല്ലാത്തിനും ക്രിക്കറ്റ് ആയാലും ഇങ്ങനെ തന്നെയാണ്, എല്ലാ ഓരോരോ ഇത് മിഡ്ഫീൽഡിനകത്ത് നിന്ന് ഓരോ ഒരാളെ സെലക്ട് ചെയ്ത് കണ്ടിന്യൂ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടീമിൻ്റെ പേര്, അപ്പോൾ നിങ്ങൾ ടീമിൻ്റെ പേരാണ് ടീമിന് തന്നെ കൊടുത്താൽ മതി. ക്യാപ്റ്റനെ കൊടുക്കുക, പിന്നെ ഏതെങ്കിലും ഒരു വൈസ് ക്യാപ്റ്റനെ കൊടുക്കുക. ശേഷം ജസ്റ്റ് ജോയിൻ പേ ചെയ്യുന്നവർക്ക്, അപ്പോൾ നിങ്ങളാം ടീം ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ടീം ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഇവിടെ മൈ മാച്ചസ് എടുത്ത് നോക്കി കാണാം. ഫുട്ബോൾ എടുത്താൽ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സംഭവം. അപ്പോൾ ഇത്ര ചെയ്താലേ നമ്മുടെ ക്യാമ്പയിൻ്റെ പേയ്മെൻറ്റ് കിട്ടുള്ളൂ. ഇത് മസ്റ്റായിട്ട് ചെയ്യുക, ഇത്ര ചെയ്യുന്നുണ്ടോ അപ്പോൾ ഇത്ര ചെയ്താൽ പേയ്മെൻറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇന്നത്തെ ആപ്ലിക്കേഷനോട്ട് പോകാം. അതിങ്ങനെയാണ് അതിൽ വർക്ക് ചെയ്യാൻ നോക്കാം. ഞാൻ ജസ്റ്റ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ആപ്ലിക്കേഷൻ. സോഷ്യൽ റിവാർഡ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് വരുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ ഇപ്പോൾ എന്തിനാ പ്ലേ സ്റ്റോറിൽ എടുത്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിച്ച് നോക്കാം. കാരണം പേയ്മെൻറ്റ് ഞാൻ വെരിഫൈ ചെയ്തില്ല. പക്ഷേ ഞാനിത് മൊത്തത്തിൽ നമുക്ക് നോക്കുകയെന്ന് വെച്ചാൽ നമുക്ക് 10K+ ഡൗൺലോഡ്സ് ഉണ്ട്, 4.7 റേറ്റിംഗ്സ് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്ത് നോക്കുക. പേയ്മെൻറ്റ് ഞാൻ വെരിഫൈ ചെയ്തില്ല. കാരണം ഞാനിപ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഞാനിവിടെ അവർ കാണാനൊരു പ്രത്യേകത കണ്ടെത്തിയ വെച്ചാൽ നമ്മൾ റേറ്റിംഗ്സ് എടുത്ത് നോക്കിയാൽ ഈ 1-സ്റ്റാർ റേറ്റിംഗ് എടുത്ത് നോക്കിയാൽ ഏകദേശം അവർ കൊടുത്ത് അതായത് അവർ ഫേക്ക് ആപ്പാണെന്നും പറഞ്ഞ് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ ഫേക്ക് റഫർ ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഫേക്ക് റഫറൊന്നും ചെയ്ത് അവർ പിടിക്കുന്ന പറയുന്നത് എല്ലാത്തിലും അവർ കൊടുക്കുന്നൊരു വിഹാൻ നോട്ടീസ് ക്ലിയർ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ ഒറിജിനൽ ആപ്ലിക്കേഷൻ ആണെന്ന് പക്ക ആപ്ലിക്കേഷൻ ആയതുകൊണ്ടായിരിക്കണം ഇങ്ങനെ കൊടുക്കുന്നത്. ഏതായാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റഫർ ഇടുന്ന കാര്യം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം.
അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാം, ഗൂഗിൾ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ ആണെങ്കിൽ ഗൂഗിൾ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആണെങ്കിൽ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷനിലേക്ക് സൈനപ്പ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് നമ്മുടെ ആപ്ലിക്കേഷനിലോട്ട് സൈനപ്പ് ചെയ്ത് കമ്പനി ആപ്ലിക്കേഷനിൽ ഒരുപാട് ആഡ്സ് കാര്യങ്ങൾ ഇവർ നിങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് ആഡ്സ് വരുമ്പോൾ ബാക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ എൻ്റെ വാലറ്റ് ബാലൻസ് നോക്കിയാൽ 5500 കാണാം. ഇപ്പോൾ 5500 ആണ് ബാലൻസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾക്ക് സെൽഫ് ഏണിങ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് പറയുന്നുള്ളൂ, സ്പിൻ ചെയ്ത് ടേൺ ചെയ്യാം, അതുപോലെ തന്നെ ജാക്ക് പോട്ട് മാജിക് ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ ചെക്കിനൊക്കെ ഒരു 10 coins ആണ് കിട്ടുന്നത്. അപ്പോൾ ഒരു 10 coins എന്ത് നമുക്ക് ചെക്കിന് കിട്ടും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കാണാം കോയിൻ ആഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളൊരു സ്കിപ്പ് ഒരു ആഡ് വരും, ക്ലോസ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു 10 coins ആഡാകുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെക്കിൻ ചെയ്ത് കഴിഞ്ഞ് ചെയ്യാം, അതുപോലെ തന്നെ സ്പിൻ ചെയ്ത് കഴിഞ്ഞ് ചെയ്യാം, വീഡിയോസ് വാച്ച് ചെയ്ത് ടേൺ ചെയ്യാൻ പറ്റും. വീഡിയോസിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഒരു 3 videos ഇങ്ങനെ ആഡ്സ് വരുമ്പോൾ ബാക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഈ 3 videos അപ്പോൾ നിങ്ങൾക്ക് ആ 3 video കണ്ടു കഴിഞ്ഞ് ചെയ്യാം. പിന്നെ ടാസ്ക് ഉണ്ട്, ടാസ്ക് എന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഒരുപാട് ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാൻ, ജോയിൻ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാം. പിന്നെ 5-star റേറ്റിംഗ് നോക്കാനുണ്ട്, 150 coins ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും സെൽഫോണിങ് ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെയുള്ളത് നമുക്ക് ന്യൂസ് വായിച്ച് കൊണ്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ ഒരുപാട് ന്യൂസ് കാര്യങ്ങൾ, ഇപ്പോൾ ന്യൂസ് എന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ന്യൂസ് കാണാം. ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ച് കൊണ്ട് ചെയ്തെടുക്കാം. പിന്നെ വാലറ്റിൻ്റെ സെക്ഷനാണ്. വാലറ്റിൻ്റെ സെക്ഷനോട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് റഫറിൻ്റെ കാര്യം പറഞ്ഞുതരാം. അപ്പോൾ ജസ്റ്റ് ഞാൻ ബാക്ക് പോയി നിങ്ങൾക്ക് റഫർ ചെയ്യാൻ വേണ്ടി ഇൻവൈറ്റിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആപ്ലിക്കേഷനിൽ നമുക്ക് ഒരുപാട് റഫർ കോഡ് അടിക്കാൻ പറയാം. അപ്പോൾ നിങ്ങളുടെ റഫർ കോഡ് അടിക്കാൻ പറയുന്ന സമയത്ത് ഞാൻ പറയാം, നിങ്ങൾ എല്ലാ റഫർ കോഡ് എല്ലാ ടൈമും ഇങ്ങനെ എടുക്കുമ്പോൾ റഫർ കോഡ് അടിച്ചില്ലെങ്കിൽ അടിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു റഫറിന് 500 coins നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ റഫർ കോഡ് നിങ്ങൾ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഞാൻ ബാക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഇവിടെ കാണാം, യു വിൽ ഗെറ്റ് റഫർ കോയിൻസ് ഓൺലി ഫസ്റ്റ് 10 referral, അതായത് 10 referral മാത്രമേ ഒരു അക്കൗണ്ടിൽ ആഡാവുള്ളൂ. അത് 5500 coins ഏൺ ചെയ്തെടുക്കാം ഒരു നമ്മളൊരു അക്കൗണ്ടിൽ നിന്നും റഫർ വഴി. അപ്പോൾ 10 referral പിന്നെ റഫർ ഒന്നും ആഡാവില്ല. പിന്നെ അതുപോലെ തന്നെ റഫറൽ കൂടെ ആർക്കും യൂസ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്തായാലും എൻ്റെ ഒരു അക്കൗണ്ടിൽ ഫുള്ളായി. അപ്പോൾ ഞാൻ ഈ വേറെ അക്കൗണ്ട് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് റഫർ കിട്ടാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരും റഫർ കോഡ് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള ഈ വീഡിയോ കാണുന്നവരൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, അപ്പുറമായിട്ട് ജസ്റ്റ് മറ്റ് ബാക്കിയുള്ള സുഹൃത്തുക്കളെ അത് കമൻറ്റുള്ള വേറെ ആളെ റഫർ കോഡ് നിങ്ങൾ ഉപയോഗിക്കുക. അവർ നിങ്ങളങ്ങനെ റാൻഡം ആയിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഇത് ഫുള്ളായാലും നിങ്ങൾ കാണാം, ലിമിറ്റ് ഓവർന്ന് കാണാം നിങ്ങൾ റഫർ കോഡ് അടിക്കുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾ വേറെ റഫർ കോഡ് ഉപയോഗിക്കുക. അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഇത് 10 referral ആയാലും നിങ്ങൾക്ക് റഫർ കോഡ് പ്ലീസ് ഒന്ന് റിമൂവ് ചെയ്യുക. കാരണം ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അവർ കഷ്ടപ്പെട്ട് അതൊക്കെ എടുത്ത് അടിക്കുന്ന സമയത്ത് അത് ഇൻവാലിഡ് എന്ന് കാണിക്കും. അതുകൊണ്ട് നിങ്ങൾ ഫുള്ളായാലും ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ അടിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ റഫർ കോഡ് കമൻറ്റ്, ഞാൻ റഫർ കോഡ് അടിച്ചില്ല, അപ്പോൾ ഞാൻ നിങ്ങളുടെ റഫർ കോഡും കൂടി അടിക്കാം. കാരണം ഒരു റഫർ കോഡ് അടിക്കുമ്പോൾ 500 coins മറ്റേ കിട്ടുന്നുണ്ട് റഫറൽ കോഡ് അടിക്കുന്ന സമയത്ത് തന്നെ. ഇനി നമുക്ക് വാലറ്റിൻ്റെ സെക്ഷൻ പറഞ്ഞുതരാം. വാലറ്റിൻ്റെ സെക്ഷൻ എടുക്കാം. വാലറ്റിൻ്റെ സെക്ഷനിൽ നോക്കിയാൽ കോയിൻസ് തന്നിട്ട് വാലറ്റ് റിക്വസ്റ്റ് അങ്ങനെ ഒരുപാട് കാണാൻ സമയത്ത്. അപ്പോൾ വിഡ്രോ ആണ് പറയുന്നത്, വിഡ്രോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. നമുക്ക് Paytm ഉണ്ട്, അതുപോലെ തന്നെ PayPal ഉണ്ട്, UPI ഉണ്ട്. അപ്പോൾ എല്ലാത്തിലും മിനിമം റെഡി എന്ന് പറയുന്നത് നമുക്ക് UPI-യും Paytm 30 PayPal $2 ആണ്. അപ്പോൾ ഇതിൽ എന്ന് പറയുന്നത് 15,000 coins ആകണം. കുറച്ച് വർക്ക് ഉണ്ട് നമുക്ക്. 15,000 coins, അതായത് 5,000, ഏകദേശം ഒരു 6,000 രൂപ നമുക്ക് റഫറിലൂടെ, റഫർ കോഡ് കൂടെ അടിക്കുകയാണെങ്കിൽ 6,000 രൂപ റഫറിലൂടെ കിട്ടും. ബാക്കിയുള്ളത് നമുക്ക് 10,000 coins നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് സെൽഫായിട്ട് ഏൺ ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ 15,000 coins അല്ലെങ്കിൽ 30 രൂപ കിട്ടും. അപ്പോൾ പേയ്മെൻറ്റ് വെരിഫൈഡ് അല്ല, പക്ഷേ നിങ്ങൾക്ക് ആ പ്ലേ സ്റ്റോറിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ട് കണ്ടിട്ടുണ്ടാവും പേയ്മെൻറ്റ് കിട്ടുന്നതാണ് അതിലുള്ളത്. അപ്പോൾ ഏകദേശം നമ്മൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പേയ്മെൻറ്റ് ഷുവർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണെന്ന് തോന്നും. അപ്പോൾ നിങ്ങൾക്ക് ഏതായാലും നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്തരമുള്ള ആപ്ലിക്കേഷൻ ആണ്. ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തതിലും നിങ്ങൾ ക്യാമ്പയിൽ ഒന്ന് ജോയിൻ ചെയ്യുക. ക്യാമ്പയിൽ ജോയിൻ ചെയ്യുക, ഫ്രീ ആയിട്ട് ഒരു 10 രൂപ വരെ ഏൺ ചെയ്തെടുക്കാൻ പറ്റും. ക്യാമ്പയിൽ ജോയിൻ ചെയ്താൽ ഒരു 10 രൂപ വരെ നിങ്ങൾക്ക് ഇതിലൂടെ ഏൺ ചെയ്യാൻ പറ്റും. 5 മുതൽ 10 രൂപയാണ് ക്യാമ്പയിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാത്തവർക്ക് യൂസ് ചെയ്ത ഇന്നലത്തെ വീഡിയോ, നമ്മൾ ഇന്നലത്തെ പൈസ ക്ലബ്ബ് ആപ്ലിക്കേഷൻ്റെ ട്രിക്ക് നിങ്ങൾ ആരും ചെയ്യരുത്, അക്കൗണ്ട് ബ്ലോക്ക്. അതിൻ്റെ കാര്യം ഞാൻ ടെലിഗ്രാമിലും വാട്സപ്പിലും എല്ലാം പറഞ്ഞിട്ടുണ്ട്. ജെന്യൻ ആയിട്ട് വർക്ക് ചെയ്യുക, അതിൽ വീഡിയോ അതിൽ ജോയിൻ ചെയ്തിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക. കാര്യങ്ങൾക്ക് നല്ല രീതിക്ക് ഏൺ ചെയ്തെടുക്കാം. സെൽഫ് ഏണിങ് തന്നെ നല്ല രീതിക്ക് ഡെയിലി 100 rupees ഒക്കെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് മാത്രം ഏൺ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതായത് നിങ്ങളെല്ലാം ജസ്റ്റ് അതിൽ നിന്ന് ജോയിൻ ചെയ്യാതെ ക്യാമ്പയിൽ ജോയിൻ ചെയ്യുക, ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നവർ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലൻ വീഡിയോ ഇനിയും കാണാം. അതുവരെ ഗുഡ് ബൈ.